വെയിലും മഴയും മഞ്ഞും അവഗണിച്ചുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങി പ്ലാസ്റ്റിക് ശേഖരിക്കുന്ന കൂത്താട്ടോളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നഗരസഭയുടെ ആദരം. ഈ മഴക്കാലത്ത് റെയിൻകോട്ടും കയ്യുറകളും മാസ്കുകളും കൊടുത്ത് നഗരസഭ ഇന്ന് ആദരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ നിർവഹിച്ചു. വാർത്തയിലേക്ക്. നമ്മളിന്ന് ഈ യോഗം വിളിച്ചിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മഴയോ വെയിലോ ഒന്നും വകവയ്ക്കാതെ നമ്മുടെ 25 വാർഡിലെയും വീടുകൾ കയറി ഇറങ്ങി നടന്ന് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് നഗരസഭയിൽ എത്തിച്ച് അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങളായ സഹോദരിമാർക്ക് ഒരു സഹായം എന്ന നിലയിൽ നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുള്ള പ്രകാരം അവർക്ക് മഴയത്ത് ജോലി ചെയ്യുന്നതിന് ഒരു കോട്ടും അതുപോലെ മാസ്ക് അതുപോലെ ഗ്ലൗസ് ഇത്രയും കാര്യങ്ങൾ തരുന്നതിനാണ് ഇന്നിവിടെ ഈ യോഗം ആദ്യമേ നമ്മൾ കൂടിയിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഈ സ്വാഗത പ്രാസംഗികയും അതുപോലെ അധ്യക്ഷയും പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്ലാസ്റ്റിക് ഇനി ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമൊന്നും നമുക്കില്ല. പക്ഷേ അത് നമ്മുടെ ആളുകൾക്ക് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കി അത് വേറെ ഉപകരണങ്ങളോ അല്ലെങ്കിൽ വേറെയുള്ള ഉൽപ്പന്നങ്ങളോ ആയിട്ട് അതിനാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക്കിനെ മാറ്റിയെടുക്കുക അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചുമതല എന്ന് പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഹാനികരമായ വസ്തുക്കളെ ഒഴിവാക്കുക അതിനുവേണ്ടിയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നഗരസഭ കടന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നഗരസഭയുടെ പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തമാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത്. ഞാൻ ആദ്യത്തെ പാർട്ടാണ് സംസാരിക്കുന്നത് ഹരിതകർമ്മസേനയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നഗരസഭ തീരുമാനിച്ചിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീടുകളിൽ നിന്ന് വേസ്റ്റ് അത് ഇനം തിരിച്ച് കളക്ട് ചെയ്യുക, ബയോഡീഗ്രേഡബിൾ ജൈവ മാലിന്യങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിക്കുക, ഡീഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരസഭയിലെ ഹരിതകർമ്മ സേന അത് സ്വീകരിച്ചുകൊണ്ട് എല്ലാ മാസവും വീടുകളിലെത്തി ഒരു നിശ്ചിത തുക അതിനെ ഈടാക്കിക്കൊണ്ട് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് അടക്കമുള്ള ഡീഗ്രേഡബിൾ അല്ലാത്ത മണ്ണിൽ ലയിച്ചു ചേരുന്ന അല്ലാത്ത ഇലക്ട്രോണിക് അടക്കമുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ നമ്മൾ അത് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് നൽകുന്നു. അപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കത്തിൽ വലിയ ഒരു മുന്നേറ്റം നടത്താൻ ഈ ഹരിതകർമ്മസേനയുടെ രൂപീകരണ ശേഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂത്താട്ടുകുളത്തെ ക്ലീൻ കൂത്താട്ടുകുളമാക്കി തീർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ വെയിലത്തും മഴയത്തും കൂടി നടന്നുകൊണ്ടാണ് അവർ അവരുടേതായ ജോലികൾ ചെയ്തു തീർക്കുന്നത്. വീട്ടുടമസ്ഥർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലീനാക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ മഴയെ വെയിലിനെ അവഗണിച്ചുകൊണ്ട് ഓരോരോ വീടുകളും കയറി ചെന്ന് അത് കളക്ട് ചെയ്ത് നമ്മുടെ നഗരസഭയിൽ എത്തിക്കുകയും തുടർന്ന് എത്തിക്കേണ്ട സാധനങ്ങൾ അവർ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അംഗങ്ങൾക്ക് മഴയത്ത് നടക്കുന്നതിന് ഒരു സഹായം എന്ന നിലയിൽ നമ്മൾ ഇവർക്ക് ഇവിടുന്ന് ഒരു കോട്ട് നൽകി ആദരിക്കുകയാണ്. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. കാരണം എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ നവംബറിൽ ഞങ്ങൾ ഈ ഹരിതകർമ്മ സേനയുടെ ഫീൽഡിലോട്ട് ഇറങ്ങിയെങ്കിൽ പോലും മഴ ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് വന്നില്ല. പക്ഷേ കഴിഞ്ഞ മെയ് മാസത്തിൽ നമ്മുടെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി വന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വർക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് ഇറങ്ങി ഫീൽഡിലോട്ട് ഇറങ്ങി പല വീടുകളിലും ചെല്ലുമ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത വീടുകളിൽ ചെന്ന് ഞങ്ങളുടെ വർക്ക് പൂർത്തീകരിക്കാമെന്ന് ഓർക്കുമ്പോഴായിരിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മഴ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്ക് ഇപ്പോൾ നിലവിൽ പെൻഡിംഗ് ആയ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കൂടെയുള്ളവർ പലരും ഞങ്ങളെ വിളിച്ച് മഴ നനഞ്ഞത് മൂലം പനി ബാധിച്ചത് കാരണം കയറാൻ പറ്റിയില്ല എന്ന് പലരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാർഡിൽ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ പലർക്കും ഇതുതന്നെയാണ് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ സാറേ സിനിൽ സാറേയും ചെയർപേഴ്സണേയും വിവരം അറിയിച്ചു. നമുക്ക് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അവർ പറഞ്ഞെങ്കിൽ പോലും ഇത്രയും പെട്ടെന്നൊരു ഞങ്ങൾക്കൊരു പരിഹാര മാർഗം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാം.
ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ച് എത്രയും പെട്ടെന്ന് കൗൺസിൽ ബോർഡ് ഞങ്ങൾക്ക് ഒരു തീരുമാനമായി ഞങ്ങൾക്ക് ഇന്ന് റെയിൻകോട്ട് വിതരണം നൽകി. അതിന് ഞങ്ങൾ എല്ലാവരും കൂത്താട്ടോളത്തെ വാർത്തകൾ തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളത്ത് നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് ലോട്ടസ്.